എന്തൊരു കഷ്ടം എന്നാ പറയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ യു ഡി എഫിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗാണ്, കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസ് തന്നെയല്ല കേരള പൊളിറ്റിക്സ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിന്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണകൂട വർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലാണ് ഇതെല്ലാം ഉള്ളത്. ഇനി വെറുതെ ഭക്ഷണം ചെയ്യുകയാണ്, എല്ലാം ഉള്ളത് അങ്ങനെയാണ്. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണി തന്നെയാണല്ലോ, ഇടതുപക്ഷ രാജ്യത്ത് മുന്നണിയുണ്ട്, അതുപോലെ തന്നെ വലതുപക്ഷ മുന്നണിയുണ്ട്. അതിൻ്റെ അപ്പുറം നിൽക്കുന്നതാണ് ബി ജെ പി. ബി ജെ പിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ അവരുടെ സ്വാധീനമെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ബീഹാറിൻ്റെ ഒരു മോഡൽ ഇതേപോലെ ഇവിടെ തന്നെ കൈകാര്യം ചെയ്യാന്നുള്ള സാധിക്കുന്നതല്ല കാര്യം. ഇത് കേരളം വേറെ തന്നെ ഒരു സാഹചര്യമാണ്, അതിനനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനത്തുമുള്ള ശരിയായ നിലപാട് നമ്മൾ എടുക്കുമ്പോൾ അവിടെയുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണ്, മൂർത്തമായ സാഹചര്യം എന്താണ്, എന്നിട്ട് അതിന് അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകുക എന്നുള്ളതാണ് കാരണം. അതിങ്ങനെ ഇപ്പം പറയാൻ പറ്റുന്നതല്ല. 2024 വരുമ്പോൾ ഈ പോളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ മുൻകൂട്ടി ഇന്നതാവുമോ അല്ലെങ്കിൽ അങ്ങനെയാവുമോ എന്ന് ചോദി, ആ ചോദ്യം തന്നെ ശരിയായ ചോദ്യമല്ല. ഞങ്ങളിതിൽ കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വർഗീയതക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മുന്നോട്ടേക്ക് വരുന്ന ഏത് ജനവിഭാഗത്തെയും ഉൾച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ അതിവിപുലമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നതെന്ന് ഇപ്പം പറയാൻ സാധിക്കില്ല. ദിവസങ്ങൾ കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അത് ഞാനീ പറഞ്ഞതാണ്, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള വിശാലത ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതിന് അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സി പി എമ്മിനും ആ നിലപാട് തന്നെയാണ് ഉള്ളത്. അത് കോടിയേരി പറഞ്ഞിട്ടുള്ളതും കോടിയേരി എഴുതിയിട്ടുള്ളതും ശരിയാണ്. അത് ലീഗ് പറയേണ്ടിയാണ്, വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങൾ അതിനെ പറ്റി ചർച്ച ചെയ്യേണ്ട പല കാര്യമുണ്ട്. അത് അന്നേരം നോക്കാം, വരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുമ്പോട്ടേക്ക് പോകുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഇടതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഇന്നത്തെ നിലയിലാണ് ഓരോന്നിനെയും നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്നത്തെ നിലയിൽ നിന്ന് മാറി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് സംബന്ധിച്ച് അപ്പോഴേ പറയാൻ പറ്റും, ഇന്ന് പറയാൻ പറ്റില്ല. മതനിരപേക്ഷ അതിന് അതിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണല്ലോ ഓരോന്നിനെയും വിലയിരുത്തുക. അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, എങ്ങനെ എന്താണ് എന്താണ് എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് വിലയിരുത്തിയാൽ മതി. ആ ലിംഗ എന്തൊരു കഷ്ടം എന്നാ പറയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ യു ഡി എഫിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗാണ്, കോൺഗ്രസ് തന്നെ, കോൺഗ്രസ് തന്നെയല്ല കേരള പൊളിറ്റിക്സ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വർഗ താല്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണകൂട വർഗത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലാണ് ഇതെല്ലാം ഉള്ളത്. ഇനി വെറുതെ ഭക്ഷണം ചെയ്യുകയാണ്, എല്ലാം ഉള്ളത് അങ്ങനെയാണ്. പറഞ്ഞിട്ടുണ്ട്
സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം? രണ്ടും രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികളാവാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് രണ്ട് പാർട്ടിയായത്. ആ സാഹചര്യം എപ്പോഴാണോ ഇല്ലാതാകുന്നത് അപ്പോൾ ഒരു പാർട്ടിയാവും. അതാ പറഞ്ഞു ഇതൊക്കെ ചർച്ച ചെയ്യാൻ പുറപ്പെട്ടെ, നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോളം തീരൂല. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഗ ഘടനയും അതിനെപ്പറ്റി മുഴുവൻ പറയേണ്ടി വരില്ലേ? ഞങ്ങളെടുത്ത് നിലപാട് സ്വീകരിച്ചു, ഞങ്ങളെ പാർട്ടി പരിപാടി എന്താണ്, അവരുടെ പാർട്ടി പരിപാടി എന്താണ്, എന്തൊക്കെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് എന്നുൾപ്പെടെ ഞങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPI കാണുന്ന ഇടതുപക്ഷ ഐക്യത്തിലെ ഒന്നാമത്തെ കക്ഷി CPI ആണ്. ആ CPI യും ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അത് യോജിച്ച പ്രവർത്തനങ്ങൾ ദേശീയാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലും നല്ല രീതിയിൽ, ഭരണത്തിന്റെ മാത്രമല്ല ഭരണത്തിന്റെ പുറത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള യോജിച്ച പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉൾപ്പെടെ നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ CPI യും CPE യും.